അങ്ങനെ എപ്പോഴാണ് മണിയടിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ബാജി അവൻ പോലും അറിയാതെ അവൻ ഉറങ്ങിപ്പോവുകയാണ്. ബാജി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ടീച്ചർ പുറത്തുനിന്ന് കടന്നു വരികയും മറ്റു കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്ന് ടീച്ചറെ അഭിവാദനം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും ബാജി അറിയുന്നില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ പാഠം പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തുടങ്ങിയത് ക്ലാസ് മുറിയിൽ ടീച്ചർ കടന്നു വരുമ്പോൾ അതൊന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബാജിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ നാം ഇത്രയും നേരം ബാജി എന്താണ്, അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അവൻ്റെ അപ്പച്ചനെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും അവൻ്റെ അവസ്ഥയെക്കുറിച്ചും അവൻ എന്തിനു വേണ്ടിയാണ് സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നത് അല്ലെ, അവൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് കണ്ടതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും നമ്മൾ ഈ ക്ലാസ് മുറിയിലേക്ക്, അതായത് ടീച്ചർ കടന്നു വരുമ്പോൾ ക്ലാസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ബാജിയുടെ ഇനി തുടർന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അങ്ങനെ ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ ടീച്ചറുടെ പേര് സൗദാമിനി എന്നാണ്. അപ്പോൾ സൗദാമിനി ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ മറ്റു കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ടീച്ചറെ അഭിവാദനം ചെയ്യുന്നു. ഈ അഭിവാദനം ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബാജി അവൻ ഉണരുന്നു. പക്ഷെ അവൻ എണീറ്റില്ല. അവൻ എണീക്കാത്തത് കൊണ്ട് വിൻസൻ എന്ന് പറയുന്ന ഈ ബാജിയുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ ടീച്ചറോട് പറയുകയാണ്, ടീച്ചറെ ബാജി എണീറ്റിട്ടില്ല എന്ന്. പക്ഷെ ടീച്ചർ എല്ലാ കുട്ടികളോടും ഇരിക്കാൻ പറഞ്ഞ് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ വിൻസൻ ബാജിയുടെ കുറിച്ച് പറയുക, ടീച്ചറെ ബാജി എണീറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ ടീച്ചറുടെ അടുത്ത് പറയുക. പക്ഷെ ടീച്ചർ അതൊന്നും അതിനത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. കാരണം ടീച്ചറുടെ ഉള്ളിൽ തന്നെ വളരെയേറെ ടെൻഷൻ അല്ലെങ്കിൽ വളരെയേറെ വിഷമം ടീച്ചറൊക്കെ ഉള്ളത് കൊണ്ട്, ടീച്ചർക്ക് വിഷമം ഉണ്ടായിരുന്നത് കൊണ്ട് ടീച്ചർ ഈ വിൻസൺ എന്ന് പറയുന്ന ഈ കുട്ടി പറയുന്ന ഈ നിസ്സാര കാര്യത്തെ ടീച്ചർ അത്ര ആ നിസ്സാര കാര്യത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ടീച്ചർക്ക് ഇത്ര ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടീച്ചർക്ക് ഇത്ര വിഷമം ഉണ്ടാകുന്നതെന്ന്. നമ്മുടെ ഈ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ടീച്ചറുടെ മനസ്സിൽ തീയായിരുന്നു, അവരുടെ സകല പ്രതീക്ഷകളും ശമ്പള പരിഷ്കാരം തകർത്ത് കളഞ്ഞു. അതെ കൂട്ടുകാരെ, ഈ ടീച്ചറിന് കിട്ടുന്ന ശമ്പളം, അത് ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടീച്ചർ 20 പറ നെല്ല് കടം വാങ്ങുന്നുണ്ട്. പക്ഷേ ടീച്ചർ പ്രതീക്ഷിച്ച പോലെ ടീച്ചർക്ക് ശമ്പളം കിട്ടില്ല എന്ന് ടീച്ചർ ഈ ദിവസമാണ് മനസ്സിലാക്കിയത്. അതായത് പുതിയ ശമ്പള പരിഷ്കാരം വഴിയായിട്ട് ടീച്ചർ പ്രതീക്ഷിച്ചതുപോലെ ടീച്ചറിന് ശമ്പളം കിട്ടുകയില്ല. ഈ അവസരത്തിലാണ് ടീച്ചർ താൻ ഈ ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങിയ 20 പറ നെല്ലിനെ കുറിച്ച് ടീച്ചർ ആലോചിക്കുന്നത്. പക്ഷെ ടീച്ചർക്ക് ഇനി അത് തിരിച്ചു കൊടുക്കാനുള്ള ശമ്പളം കിട്ടുകയില്ല. പോരാത്തതിന് ഇതിന് കടം വാങ്ങിയതിനായിട്ട് 400 രൂപ ടീച്ചർക്ക് അത് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിൽ ടീച്ചർക്കുള്ളിലും വളരെയധികം എന്താ ദുഃഖം അല്ലെങ്കിൽ വിഷമം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വിഷമമൊന്നും കുട്ടികളെ കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കാൻ ചിരിക്കുന്ന മുഖവുമായിട്ട് കുട്ടികളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ വേണ്ടി ടീച്ചർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ടീച്ചർ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാരിയുടെ തെറ്റു പിടിച്ച ടീച്ചർ വാൽക്കണ്ണ് തുടച്ചു. അതായത് ടീച്ചർക്ക് വിഷമം ഉണ്ടെങ്കിലും ഉള്ള വിഷമം ടീച്ചർ പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ടീച്ചറുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർക്കും ടീച്ചറിൻ്റെ ഉള്ളിൽ തന്നെ വളരെയേറെ വിഷമങ്ങളുണ്ട്. ആ ഉള്ള വിഷമങ്ങൾ താൻ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളെ അറിയിക്കാതെ അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല അധ്യാപികയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് തന്നെ കാണാം. കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ നമ്മുടെ ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രമായ ബാജിയെക്കുറിച്ചും അവൻ്റെ രോഗബാധിതനായി കിടക്കുന്ന അപ്പച്ചനെക്കുറിച്ചും കാലത്തും മുന്നും പണിക്ക് പോകുന്ന അമ്മയെക്കുറിച്ചും പിന്നെ അവനെ പഠിപ്പിക്കുന്ന സൗദാമിനി എന്ന ടീച്ചറെക്കുറിച്ചും ആ ടീച്ചറുടെ വിഷമങ്ങളും ടീച്ചറുടെ ടെൻഷനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വിൽസൺ എന്ന കുട്ടിയെക്കുറിച്ച് ജസ്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാഗത്ത് നമുക്ക് ഈ വിൽസനെക്കുറിച്ചും ഒരു നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിനി അടുത്ത സെക്ഷനിൽ നമുക്ക് ബാജിയെക്കുറിച്ചും അവൻ്റെ കൂടെ പഠിക്കുന്ന വിൽസൺ എന്ന കുട്ടിയെക്കുറിച്ചും പിന്നെ ഈ റായ് എന്ന കഥയെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താങ്ക് യു.